നാട് മുഴുവൻ ഒന്നടങ്കം ആറ് വയസ്സുകാരി ഓടി വരുന്നത് കാണാനായി കേരള പോലീസും സർക്കാരും ഒക്കെ ഒന്നിച്ച നിപ്പുണ്ട അവളുടെ ആ വരവിനായി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാ അവളെ ഒന്ന് പെട്ടെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലെന്ന് പത്തൊൻപത് മണിക്കൂറാണ് പിന്നിട്ടത് എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ് ഓയൂർ ഭാഗത്ത് അല്ലെങ്കിൽ ആ വർക്കല ആ ഭാഗത്തേക്കൊക്കെയുള്ള പ്രദേശത്തെ യുവാക്കളോടാണ് പറയാനുള്ളത് കുറച്ചുകൂടി ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആ ഏരിയയിലുള്ള യുവാക്കളൊക്കെ ഒന്ന് ചേർന്നുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന വഴികളിലൊക്കെ നിങ്ങൾ അന്വേഷണം നടത്തണം പ്രത്യേകിച്ച് ഈ ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങൾ ഈ വനമേഖലകൾ ആൾവാസമില്ലാത്ത സ്ഥലങ്ങൾ അതൊക്കെ അവിടത്തെ ചെറുപ്പക്കാർക്ക് നന്നായിട്ട് ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട് കാരണം സ്ഥിരം പോയി വരുന്നവർക്ക് ആ ഭാഗത്ത് ആ മേഖലയിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടി കൃത്യമായി അറിയാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം മുന്നിട്ടിറങ്ങി നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഓരോ ഭാഗത്ത് നിങ്ങളുടേതായ രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് തിരച്ചിൽ നടത്തുന്നുണ്ട് അതൊക്കെ അറിയാം എങ്കിൽ പോലും കുറച്ചുകൂടി അന്വേഷണം സ്പീഡ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ രേഖാചിത്രം പുറത്തുവിട്ടിട്ട് പോലും ആരും ഈ ഒരു രേഖാചിത്രത്തിലുള്ള ആളെ ഇതുവരെ കണ്ടി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല അതിന്റെ അർത്ഥം ആ രേഖാചിത്രം ശരിയാണോ എന്നുള്ളതാണ് ആ കടയുടമ കണ്ട രേഖാചിത്രം അല്ലെങ്കിൽ ആ കടയുടമ കണ്ട ആൾ ഈ രേഖാചിത്രവുമായി സാമ്യമുള്ള ആൾ തന്നെയാണോ എന്നൊക്കെയുള്ളൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പ്രതികളുടെ അടുത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് പല ഭാഗങ്ങൾ മാനക്കിൽ പോലുള്ള പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ച പോലീസ് സംഘം ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് മാത്രമല്ല ഈ സിസിടിവി ഉള്ള സ്ഥലങ്ങളൊന്നും ഈ പ്രതികൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഈ മാത്രമല്ല ഇവർ ഇതുവരെ ഫോണും ഉപയോഗിച്ചിട്ടില്ല ഈ കാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓട്ടോയിൽ പോയവരോ ഇതിന്റെ അകത്തുള്ള പ്രതികളോ ഒന്നും ഇതുവരെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതൊരാസൂത്രിതമായ നീക്കം തന്നെയാണ് കുറച്ച് നാളുകളായി ഈ സംഘം ആസൂത്രണം നടത്തുന്നുണ്ട് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായി ഇതിന്റെ പിന്നിലിനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ഈ ഈ ആറ് വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയതിൽ അടിമുടി ദുരൂഹതയാണ് പത്തൊൻപത് മണിക്കൂർ പിന്നിട്ടിട്ടും നമുക്ക് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് എന്നൊക്കെ പലരും ആരോപിക്കുമ്പോഴും ഞങ്ങൾ മലയാളി വാർത്ത എന്തായാലും അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ സമയത്ത് പോലീസുകാർ എത്രത്തോളം ബുദ്ധിമുട്ടിൽ ആണ് എത്രത്തോളം മാനസിക സംഘർഷത്തിലാണ് എത്രത്തോളം സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരൊക്കെ പാഞ്ഞോടുകയാണ് ഈ മകളെ ഒന്ന് കണ്ടുപിടിക്കാനായി എന്തായാലും വരും മണിക്കൂറുകളിൽ കൃത്യമായി ഇതിൽ അന്വേഷണം അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷ ശുഭവാർത്ത നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ രേഖാചിത്രം കാണിക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളിലും ഈ രേഖാചിത്രം വരുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും ഇയാൾ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കുക ഇതൊരു ഇതൊരപേക്ഷയാണ് തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കുക മാത്രമല്ല uh, ഈ പോയവർ നിങ്ങളുടെ ഈ ഈ സംഘത്തിലുള്ളവർ നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും താമസിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ താമസിച്ചിരുന്നവരോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതും അക്കാര്യവും നിങ്ങൾ പോലീസിനെ അറിയിക്കുക കാരണം നമ്മുടെ കണ്ണുവെട്ടത്ത് നിന്ന് പട്ടാപ്പകലാണ് ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു ആറ് വയസ്സായ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിപ്പോൾ സുരക്ഷിതയാണോ എന്ന് പോലും നമുക്കറിയില്ല അവൾ ആഹാരം കഴിച്ചിട്ടുണ്ടോ അവൾ ശാരീരികമായും മാനസികമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അവളെ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട ഈ സംഘ കടന്നു കളഞ്ഞോ എന്നൊക്കെയുള്ള ആശങ്കകൾ നമുക്കുണ്ട് ആ അമ്മയുടെയും അച്ഛന്റെയും വേദന ആ നാട്ടുകാരുടെ വേദന അവരൊക്കെ ഒന്നടക്കം ഒരു നാട് ഉറക്കമില്ലാതെ ഒരു പത്തൊൻപത് മണിക്കൂർ കഴിച്ചുകൂട്ടിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ കോടി ജനങ്ങൾ അവളുടെ വരവിനായി ഇങ്ങനെ കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അവളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ പ്രത്യേകിച്ച് ഓയൂർ ഭാഗത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക കാരണം നിങ്ങൾക്കറിയാവുന്ന വഴികളിലൂടെയൊക്കെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകുക ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാറോ വാഹനങ്ങളോ ഈ ആൾവാസമില്ലാത്ത സ്ഥലങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പോയി പരിശോധിക്കുക എന്നിട്ട് കൃത്യമായ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുക നിങ്ങളും കൂടി രംഗത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അവളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റൂ പത്ത് കഴിഞ്ഞു ബോസിന്റെ വിവരങ്ങളോ വിളികളോ ഒന്നും തന്നെ വന്നിട്ടില്ല പോലീസിനെ അറിയിച്ചാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നവരുടെ ഭീഷണി സ്വരവും ഇന്നലെ വിളിച്ച സ്ത്രീ ഉയർത്തിയിട്ടുണ്ട് ആ കുഞ്ഞിനെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളൂ കാരണം ആലുവയിലെ സംഭവം ഒക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് ഭയമാണ് നമ്മുടെ കുഞ്ഞ് സാറ അവൾ സുരക്ഷിതയാണോ എന്നോർത്ത് ഭയം തന്നെയാണ് അവൾ തിരിച്ചു വരണം അതുകൊണ്ട് ഊർജിതമായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുമ്പോൾ പോലീസിനെ കുറ്റം പറയാനോ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഉള്ള സമയമല്ല ഇത് അതിനൊക്കെയുള്ള സമയം നമുക്ക് പിന്നീടുണ്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കുഞ്ഞു മകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരുമിച്ച് നിൽക്കാം ആ സമയം വരെ ദയവ് ചെയ്ത ആരും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കാണുകയോ ചെയ്യരുത് ആ കുഞ്ഞു മകളെ കിട്ടുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം നിങ്ങൾ ആ രേഖാചിത്രം ഒന്ന് വീണ്ടും വീണ്ടും നോക്കുക അതിലുള്ള ആളെ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിനെ അറിയിക്കുക വണ്ടി നമ്പർ കെ എൽ സീറോ ഫോർ എ എഫ് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് അതാണ് വണ്ടി നമ്പർ ആ വണ്ടി നമ്പർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കുക എന്തെങ്കിലും വിവരം നിങ്ങളെ നിങ്ങളുടെ വീടിനടുത്തുകൂടി ഈ കാർ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കാറിലുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിൽ തീർച്ചയായിട്ടും അത് പോലീസിനെ അറിയിക്കുക ഇത് നിസ്സാര സംഭവമായി ആരും കണക്കാക്കരുത് ആരും കാണരുത് ഇത്തരം വാർത്തകൾ എപ്പോഴും എത്തിക്കുന്നതാ ഈ ഒരു സമയത്ത് റീച്ചിനപ്പുറം അപ്പുറം റീച്ചൊന്നും ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടതാ റീച്ചിനപ്പുറം ആ അമ്മയുടെ മനസ്സും ആ അച്ഛന്റെ മനസ്സും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും അവരുടെ വേദന എന്താണ് എന്നുള്ളത് ആ വേദനയാണ് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ റീച്ചൊക്കെ മറ്റൊരു വശമാണ് അതൊന്നും ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല അതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് കുഞ്ഞു സാറ ചിരിച്ച് സന്തോഷവതിയായി അച്ഛനോടോ അമ്മയോടോ ഒപ്പം ഉണ്ടാകും നമ്മൾ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തെത്തണം അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് എത്രത്തോളം നിങ്ങളുടെ മുന്നിലേക്ക് ആ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും അത് എത്തിക്കുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ അയാളെ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ദൈവത്തെ ഓർത്ത പോലീസിനെ അറിയിക്കുക ഇത് പിന്നീട് തലവേദനയാകും നമ്മൾ ഇതിൽ ഇടപെട്ടാൽ എന്നൊക്കെ പറഞ്ഞു ആരും മാറി നിൽക്കരുത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒന്നിച്ച് സഹകരിച്ച് ആ കുഞ്ഞിനെ കണ്ടെത്താനായി പരമാവധി ശ്രമിക്കുക അതുമാത്രമേ പറയാനുള്ളൂ എന്തായാലും അവളെ പെട്ടെന്ന് കിട്ടട്ടെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഒന്നിച്ച് നമുക്ക് പ്രയത്നിക്കാം അവളെ അവളെ പെട്ടെന്ന് കിട്ടാനായി